ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പോംപോംസ് വെച്ചിട്ടുള്ള കുറച്ച് എയർ ആക്സസറി ഐഡിയാസുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് അലിഗേറ്റർ ക്ലിപ്പിലാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബേസ് എടുത്തിട്ടുണ്ട്. പിന്നെ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പിങ്ക് കളറിലൊരു സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. പിന്നെ പിങ്കും റോസും കളറിലുള്ള പോംപോംസും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം അലിഗേറ്റർ ക്ലിപ്പിന് റിബൺ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ യൂസ് ചെയ്യുന്നത്. ആദ്യം ക്ലിപ്പിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് റിബൺ ഒന്ന് വെച്ചെടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ ഉൾഭാഗത്ത് കൂടിയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് റിബൺ വെച്ചൊന്ന് കവർ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും പേനയോ പെൻസിലോ എന്തെങ്കിലും സിസേസോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഉള്ളിലോട്ടൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ മേൾഭാഗത്തും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ അതാ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് ലൈറ്റർ പിടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ റിബണ് പിന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ക്ലിപ്പ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇനി പോംപോംസ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഇതിൽ നിന്ന് രണ്ട് പോംപോംസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നീഡിലും ത്രെഡും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോ പോംപോംസായിട്ട് നമുക്കതിൻ്റെ സെൻറ്ററിലൂടെ നീഡിൽ കയറ്റിയിട്ട് എടുക്കാം. ഇതേപോലെ ചെയ്യുക കേട്ടോ. ഇനി സെൻറ്ററിലൂടെ തന്നെ എടുക്കണം, അല്ലെങ്കിൽ നൂല് സൈഡ് കൂടെ വരും കേട്ടോ. അപ്പോൾ ഇത് 1 by 1 ഓരോ പോംപോംസും കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 6 പോംപോംസ് കേട്ടോ കോർത്തെടുത്തിട്ടുള്ളത്. ഒരെണ്ണം അതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ടും ബാക്കി 6 ഇങ്ങനെ കോർത്തെടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. വലിച്ചിട്ട് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക. ബാലൻസ് വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇതാ ഇതേപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലായി കിട്ടും കേട്ടോ. ഇനി ഞാനൊരു ഫെൽറ്റ് ഷീറ്റ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഫ്ലവർ ഷേപ്പിലുണ്ടാക്കിയ പോംപോംസ് അതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് പോംപോംസ് വെച്ച് കൊടുക്കുക. അപ്പോൾ പോംപോംസിൻ്റെ അടിഭാഗത്തും ചുറ്റിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 5.5 cm നീളത്തിൽ ഒരു റിബണും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് തെറ്റവും ഒന്ന് ചെറുതായിട്ടൊന്ന് പിരിച്ചിട്ട് ഒന്ന് ലൈറ്റർ വെച്ചിട്ടൊന്ന് ഷാർപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അത് രണ്ട് തെറ്റത്തും നമുക്ക് പോംപോംസ് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാനുള്ളതാണേ. അപ്പോൾ ഈ ഫ്ലവറിനൊരു ടെയിൽ പോലെ വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ രണ്ട് സൈഡും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോംപോംസ് ഒന്ന് അതിലൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഷാർപ്പ് ചെയ്ത ഭാഗം ഒന്ന് അതിലോട്ട് ഇങ്ങനെ കുത്തിയിറക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ നന്നായിട്ട് സ്റ്റിക്കായിരുന്നുള്ളൂ. രണ്ട് സൈഡും അതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ടെയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് നമ്മളുടെ ഫ്ലവറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അതിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ, മടക്കി വെച്ചിട്ട്. ഇനി ക്ലിപ്പിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ അതിൻ്റെ മുകളിലായിട്ട് ഫ്ലവർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഇതേപോലെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് എത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പോംപോംസ് വെച്ചിട്ടുള്ള ഫസ്റ്റ് ഐറ്റംസ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് പല കളറിലും ഇത് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ മുന്നേ ചെയ്തെടുത്ത കുറച്ച് വെറൈറ്റി കളേഴ്സിൽ ചെയ്ത കേട്ടോ. നല്ല ക്യൂട്ടാട്ടോ, കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുമക്കളുടെ തലയിലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടായിരിക്കും.
അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് എന്താ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സാറ്റിൻ കവേർഡ് ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പോംപോമും പിന്നെ ഫെൽറ്റ് ഷീറ്റിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹാഫ് ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഫെൽറ്റ് ഷീറ്റിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ പോംപോംസ് ഒന്ന് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഇതേപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഇനി പോംപോമിൻ്റെ ചുറ്റിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് റൗണ്ടിൽ ഹാഫ് ബീഡ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അത് ഞാനിവിടെ ഒരു വലുത് അതിൻ്റെ ചെറുത് വലുത് ചെറുത് അങ്ങനെ ആ ഒരു പാറ്റേണിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഐഡിയക്ക് അനുസരിച്ച് ഫുള്ളും വലുത് കൊടുക്കുക അല്ലെങ്കിൽ ചെറുത് കൊടുക്കുക, അങ്ങനെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചുറ്റിലും റൗണ്ടിൽ ബീഡ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ വേറെ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയതായിട്ടും വേറെ രണ്ടെണ്ണം ചെയ്തിട്ടുള്ളത് ഒന്ന് ഇതിൻ്റെ താഴെയും പിന്നെ മറ്റൊന്ന് ഇതിൻ്റെയും താഴെയായിട്ട് സൈസിലായിട്ട് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം. അപ്പോൾ ഇതാ ഈ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാലൻസ് വരുന്ന ഫെൽറ്റ് ഷീറ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ലൈറ്റർ വെച്ച് കൊടുത്താൽ തെറിച്ച് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ആ ബീഡ്സിൻ്റെ അതേ ഷേപ്പിൽ അവിടെ സ്റ്റിക്കായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു വൃത്തികേടായിട്ടിരിക്കുമല്ല ബീഡ്സിനായിട്ട് അറ്റാച്ച് ആയിട്ടിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നല്ല നീറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ ചെയ്തു വെച്ച ഇത്. ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാത്തത് വീഡിയോ ഒത്തിരി ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ തന്നെ ആണ് കേട്ടോ അതും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ബാൻഡിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ ഞാൻ വെച്ചുകൊടുക്കുന്നത്. അതിൻ്റെ സെൻറ്ററിലോ സൈഡിലൊക്കെ ആയിട്ട് വെക്കാം. ഞാനിപ്പോൾ സൈഡിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം വലിയ ഫ്ലവർ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചെറുത് ഇനി ഏറ്റവും ചെറുതും കൂടെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വേണമെങ്കിൽ വലുത് സെൻറ്ററിലായിട്ട് ചെറുത് രണ്ടും അപ്പുറവും ഇപ്പുറവും കൊടുക്കുക. അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ഫ്ലവേഴ്സിൻ്റെ എണ്ണം കൂട്ടുക കുറയ്ക്കുക ഒക്കെ ചെയ്യാം. അപ്പോൾ പോംപോംസ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. ബിഗിന്നേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്താൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി രണ്ടാമത്തെ ഐറ്റവും കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബണ്ണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബണ്ണിൽ ഫെൽറ്റ് ഷീറ്റ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പോംപോംസ് ഇതാ എടുത്തിട്ടുണ്ട്. ഒരു നേവി ബ്ലൂവും ഒരു ഓറഞ്ചും ആണ് കേട്ടോ. ഇത് നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് കേട്ടോ. ആദ്യം നീഡിലിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യം പോംപോംസ് ഒന്ന് നമുക്ക് നീഡിൽ കോർത്തെടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് വലിച്ചിട്ട് ഒരു ഫ്ലവർ ഷേപ്പിൽ കെട്ടിയിട്ട് ഫ്ലവർ ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് ആ ഓറഞ്ച് കളറും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഇതേപോലെ ഒരു ഫ്ലവറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നേരെ ബണ്ണിലോട്ട് ഫെൽറ്റ് ഷീറ്റിലോട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ ഫ്ലവറുകൾ കുറച്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഹെയർ ബാൻഡിലും ഇതേപോലെ വെച്ചെടുക്കുക കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ബണ്ണിലാണ് ചെയ്തെടുക്കുന്നത്. രണ്ട് പെയറായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബോള് ചെയ്താലും നല്ല ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഐറ്റം എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടിതാ ഞാൻ ടിക് ടാക്കാണ് എടുത്തിട്ടുള്ളത്. ഫെൽറ്റ് ഷീറ്റും ടിക് ടാക്കും എടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ അത് സെയിം സ്റ്റെപ്പ് കാണിക്കുന്നില്ല. അതേപോലെ ഫ്ലവർ റെഡിയാക്കിയിട്ട് നമുക്ക് നേരെ ടിക് ടാക്കിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ടിക് ടാക്കിലും ബണ്ണിലും ഹെയർ ബാൻഡിലും ഒക്കെ ഇതേ സെയിം ഫ്ലവർ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടിക് ടാക്കിളിപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് പെയറായിട്ടും അല്ലാതെ ഇങ്ങനെ സിംഗിളായിട്ടും ഒക്കെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇതാ പോംപോംസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ബിഗിന്നേഴ്സിനും കുട്ടികൾക്കും ഒക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയുന്ന കുറച്ച് ഐറ്റംസ് ആട്ടോ ഞാനിവിടെ കാണിച്ചു തന്നത്. അത് ടിക് ടാക്കിൽ ചെയ്തിട്ടുണ്ട്, ബണ്ണിൽ, ഹെയർ ബാൻഡ്, പിന്നെ അലിഗേറ്റർ ക്ലിപ്പിലും. ഇത് നമുക്ക് വേണമെങ്കിൽ സെൻറ്റർ ക്ലിപ്പിലും ഒക്കെ ഇതേപോലെ ചെയ്യാം കേട്ടോ.
അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഹെയർ ആക്സസറി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.